വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഡിഫറെന്റ് മോളിക്കുലാർ ടൂൾസ് ഓർ എൻസൈംസ് യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ 8 സ്റ്റെപ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എൻസൈംസിന്റെ കാര്യം ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈം, രണ്ടാമത്തത് DNA ലെഗേസ്, ദെൻ വെക്ടേഴ്സ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റീകോമിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് എൻസൈംസുകളാണ്, ലൈക്ക് ന്യൂക്ലിയസ് എൻസൈം, ലിഗേസ് എൻസൈം ആൻഡ് DNA മോഡിഫയേഴ്സ് എൻസൈം. അപ്പൊ ഇതില് ന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ന്യൂക്ലിക് ആസിഡിനെ ഹൈഡ്രോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസുകളാണ്. ദർ ആർ 3 ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് എൻസൈം: റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസ് എൻസൈം, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം, ദെൻ റൈബോ ന്യൂക്ലിയസ് എച്ച്, ആൻഡ് സെക്കൻഡ് വൺ ഇസ് DNA ലിഗേസ് ടു ജോയിൻ ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA, ആൻഡ് ഫൈനലി DNA മോഡിഫയേഴ്സ്. അതിൽ DNA സ്ട്രാൻഡിന്റെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് DNA പോളിമറേസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, പോളി ന്യൂക്ലിയോട്ടൈഡ് കൈനേസ്, ദെൻ ടെർമിനൽ ന്യൂക്ലിയോട്ടൈഡ് ട്രാൻസ്ഫറേസ് ആൻഡ് മിഥൈൽ ട്രാൻസ്ഫറേസ്. അപ്പൊ ഇതിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. അതിൽ തന്നെ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് DNA ലിഗേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അത് പോരാ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതിനുള്ള കുറച്ച് എക്സാമ്പിൾസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസ് എൻസൈം. പേര് തന്നെ മനസ്സിലായിരിക്കുന്നുണ്ടാവും, എക്സോ ന്യൂക്ലിയസ് എൻസൈം ആണ്. ഒരു DNAയുടെ ഡബിൾ സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ ടെർമിനലിന് മാത്രം, ഏറ്റവും പുറമേയുള്ള ഭാഗത്ത് മാത്രം കട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമിനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എക്സോ ന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്. എൻസൈം ദാറ്റ് കട്ട് ആൻഡ് റിമൂവ് ന്യൂക്ലിയോട്ടൈഡ് ഫ്രം എൻഡ്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഫ്രം 5' or 3' എൻഡ് ഓഫ് DNA മോളിക്യൂൾസ്. And the important property of this is it will not form any internal cuts. ഒരു DNA സ്ട്രാൻഡിന്റെ സെൻട്രൽ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ടെർമിനലിൽ മാത്രമാണ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആർ എക്സോ ന്യൂക്ലിയസ് ബാൾ 3-1, എക്സോ ന്യൂക്ലിയസ് ഈക്വലി എക്സോ ന്യൂക്ലിയസ് 3, ലാംഡ എക്സോ ന്യൂക്ലിയസ്. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടി ഉണ്ട്, ബ്ലെൻഡ് എൻഡ് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അതെന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം. ഇമ്പോർട്ടന്റ് ആണ്, ഇത് മാത്രമായിട്ട് പേരെടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്. ദീസ് ആർ എൻസൈം ദാറ്റ് കട്ട് ഓർ സ്പ്ലിറ്റ് DNA അറ്റ് സ്പെസിഫിക് സൈറ്റ് വിത്തിൻ ദ DNA. സെൻട്രൽ ഭാഗത്തൊക്കെ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ ഈക്വലൈ, ആൻഡ് ദർ ആർ 2 ടൈപ്സ് ഓഫ് cleavage pattern, sticky and blend and packed. And different examples are echo R1, hind 111, balm H1, HAE 111, knot 1. ഇതിലൊക്കെ അതിന്റെ പേരൊക്കെ വന്നിട്ടുള്ളത് അതിന്റെ സ്ട്രെയിൻ ഒക്കെ അനുസരിച്ചിട്ടാണ്. ഈക്വളെ എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള എൻഡോ ന്യൂക്ലിയസ് എൻസൈമാണ് എക്കോ R1 എന്ന് പറയുന്നത്. ദെൻ ഹിൻഡ് 3-1 ഹിമോഫില ഇൻഫ്ലുവൻസ എന്ന് പറയുന്നതെന്ന് കിട്ടിയിട്ടുള്ളതാണ്. ബാസിലസ് അമൈലോ ലിക്വിഫേഷൻസ് എന്ന് കിട്ടിയിട്ടുള്ളതാണ് ബാം H1 എന്ന് പറയുന്നത്. നൗ ദർ ആർ 2 ടൈപ്പ് ഓഫ് പാറ്റേൺസ്. അത് ക്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലുള്ള പാറ്റേൺസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നാണ് ബ്ലെൻഡ് എൻ പാറ്റേണും രണ്ടാമത്തത് കൊഹിസീവ് ഓർ സ്റ്റിക്കി എൻ പാറ്റേൺ എന്ന് പറയുന്നത്. ബ്ലെൻഡ് എൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAയുടെ ഒരേ പൊസിഷനിൽ, രണ്ട് സ്റ്റാൻഡിന്റെയും ഒരേ പൊസിഷനിൽ ക്ലീവേജ് വരുത്തുന്ന പാറ്റേണിനെയാണ് ബ്ലെൻഡ് എൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ കിട്ടുന്ന ഫ്രാഗ്മെന്റും സ്വാഭാവികമായിട്ടും ബ്ലെൻഡ് എൻഡ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ എക്കോ RV എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം ക്ലീവ് ചെയ്യുന്നത് ഒരേ സൈറ്റിലാണ്, അതായത് രണ്ട് സ്റ്റാൻഡ്. ഇതെന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ മെനക്കെട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊന്നും നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല.
ഡി എൻ എ സ്ട്രാൻഡിന്റെ മുകളിലുള്ള നൈട്രജൻ ബേസിലുള്ള ഒരേ പൊസിഷനിലാണ് അതിന്റെ ക്ലീവേജ് വരുത്തുന്നത്. അപ്പോൾ അതിന്റെ ജി എ ടി എന്ന് പറയുന്ന പൊസിഷൻ കഴിഞ്ഞിട്ടാണ് അതിന്റെ ക്ലീവേജ് സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒറ്റ ലൈനിൽ ഒരു രീതിയിലായിരിക്കും കട്ട് വരുന്നുണ്ടാവുക, ബ്ലെൻഡ് ആൻഡ് പാറ്റേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സ്റ്റിക്കി ഓർ കൊഹിസീവ് ആൻഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് രണ്ട് സ്റ്റാൻഡിന്റെയും ഡിഫറെന്റ് സൈറ്റിലായിരിക്കും അതിന്റെ ബൈൻഡിങ് വരുത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഈ രീതിയിലായിരിക്കും അതിന്റെ ഒരു സ്റ്റാൻഡിന്റെ ഈ പൊസിഷനിലും രണ്ടാമത്തെ സ്റ്റാൻഡിന്റെ ഈ പൊസിഷനിലും. അപ്പൊ ഒരു പ്രൊട്രൂഡിങ് എൻഡ് കിട്ടും, ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള എൻഡ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റാൻഡ്സുകളായിരിക്കും, അല്ലെങ്കിൽ ഡി എൻ എന്റെ ഫ്രാഗ്മെന്റ് ആയിരിക്കും കിട്ടുക. ഇറ്റ് വിൽ കട്ട് ന്യൂക്ലിയോടൈഡ് പെയർ അപ്പാർട്ട് ഇൻ ദ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് ഓഫ് ഡി എൻ എ ആൻഡ് സോ ഇറ്റ് വിൽ ജനറേറ്റ് പ്രൊട്രൂഡിങ് ടെർമിനൽസ്. ദീസ് ആർ സം എക്സാമ്പിൾ ഫോർ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം വിച്ച് വിൽ ആക്ട് ബൈ സ്റ്റിക്കി ഓർ കൊഹിസീവ് എൻഡഡ് പാറ്റേൺ. എക്കോ ആർ വൺ, ബാം എച്ച് വൺ, എസ് എ യു ത്രീ എ, ഹിൻഡ് ട്രിപ്പിൾ വൺ, നോട്ട് വൺ. ദീസ് ആർ സം എക്സാമ്പിൾസ്. അപ്പോ ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾസുകൾ പേര് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എക്കോ ഒരു അഞ്ച് മാർക്കിന് ചോദിക്കുന്ന സമയത്ത് വെറുതെ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഡി എൻ എന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം ആണെന്ന് മാത്രം എഴുതി വെക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസുകൾ ഉണ്ട്, അതിനുള്ള എക്സാമ്പിൾസുകൾ എന്തൊക്കെയാണെന്ന് നിർബന്ധമായിട്ടും എഴുതണം. ഓക്കെ, സോ ദിസ് ഈസ് ദ പാറ്റേൺ ഓഫ് ക്ലീവേജ് ബൈ സ്റ്റിക്കി എൻ. ഈ രീതിയിലായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാനും അപ്പോൾ എളുപ്പമായിരിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നൗ ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈമിനെ അതിന്റെ പാറ്റേൺ അല്ലാതെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അത് എത്ര ബേസ് പെയർ അപ്പാർട്ടാണ് ഇതിന്റെ ക്ലീവേജ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് എന്നാൽ ഇവിടെ തന്നെ കട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് കത്രിക കൊടുത്ത് കട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിനൊരു പാറ്റേൺ ഉണ്ടാവും. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ ഓഫ് ബേസ് പെയറുകൾ വരുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് ആ ഒരു സൈറ്റിൽ മാത്രമേ അത് ക്ലീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതിനനുസരിച്ച് ടൈപ്പ് വൺ, ടൈപ്പ് ടു ആൻഡ് ടൈപ്പ് ത്രീ. ഇതിൽ ടൈപ്പ് ടു ആണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്. എവിടെയാണോ റെക്കഗ്നേഷൻ സൈറ്റ് അവിടെ തന്നെ ക്ലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈം ആണ് ടൈപ്പ് ടു എന്ന് പറയുന്നത്. മോർ സ്റ്റേബിൾ ആണ്. ദെൻ എക്സാമ്പിൾ എക്കോ ആർ വൺ, ഹിൻ എഫ് വൺ, പി വി യു ടു, ഹി എച്ച് എ ഇ ത്രീ എന്നൊക്കെ പറയുന്ന എൻസൈംസുകളാണ്. ടൈപ്പ് വണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 1000 ബേസ് പെയർ അപ്പാർട്ട് അത്രയും ഡിസ്റ്റൻസിലാണ്. നമ്മൾ ഒരു ക്ലീവേജ് സൈറ്റ് കണ്ടുവച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 1000 ബേസ് പെയർ അപ്പുറത്ത് പോയിട്ട് മാത്രമാണ് ഈ ടൈപ്പ് വൺ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈമുകൾ ക്ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ടൈപ്പ് ത്രീ ആണെന്നുണ്ടെങ്കിൽ 25 ബേസ് പെയർ അപ്പാർട്ടാണ് അതിന്റെ ക്ലീവേജ് ഉണ്ടാക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം. ദീസ് ആർ സം റെക്കഗ്നേഷൻ സീക്വൻസ് ഓഫ് ഡിഫറെന്റ് എൻസൈം. അപ്പോൾ നമ്മളൊരു ഡി എൻ എയുടെ ബേസ് പെയർ എടുക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ബേസ് പെയർ സീക്വൻസ് ഒരുമിച്ച് വരുന്ന സമയത്ത് അവിടെ ആയിരിക്കും അതിന്റെ റെക്കഗ്നേഷൻ സൈറ്റ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും എക്കോ ആർ വൺ എന്ന് പറയുന്നത് ജി എ എ ടി സി സി എന്ന് പറയുന്ന റെക്കഗ്നേഷൻ സൈറ്റ്, ആ ബേസ് പെയർ ഒരുമിച്ച് വരുന്ന സമയത്ത് അവിടെയാണ് അതിന്റെ റെക്കഗ്നേഷൻ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് എൻസൈം ന്യൂക്ലിയസ് എൻസൈമിലെ അടുത്ത എൻസൈമാണ് റൈബോ ന്യൂക്ലിയസ് എച്ച് എൻസൈം എന്ന് പറയുന്നത്. റിമൂവ് എം ആർ എൻ എ ഫ്രം ആർ എൻ എ ഡി എൻ എ ഹൈബ്രിഡ് ടു സെപ്പറേറ്റ് കോംപ്ലിമെന്ററി ഡി എൻ എ ടു സിന്തസൈസ് സെക്കൻഡ് സ്റ്റാൻഡ് ഓഫ് ഡി എൻ എ. ചില സമയത്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എ മോളിക്യൂൾ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ഡി എൻ എ ഉണ്ടാക്കിയിട്ടാണ് അതിനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതിനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം യൂസ് ചെയ്തിട്ടാണ് കോംപ്ലിമെന്ററി ഡി എൻ എ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആർ എൻ എ ഡി എൻ എ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാവും. അതിൽ നിന്ന് ആർ എൻ എ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റൈബോ ന്യൂക്ലിയസ് എച്ച് എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എൻസൈം, നെക്സ്റ്റ് കാറ്റഗറി ഓഫ് എൻസൈം ഈസ് ഡി എൻ എ ലിഗേസ്. ഡി എൻ എ ലിഗേസ് ഓൾറെഡി പറഞ്ഞു, യൂസ് ടു ജോയിൻ ഓർ ലിഗേസ് ദ എൻഡ് ഓഫ് ടു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ. ദേ വിൽ ഫോം കോവാലന്റ് ബോണ്ട്, കോവാലന്റ് ബോണ്ട് ബൈ ഫോസ്ഫോ ഡയസ്റ്ററൈസ് ബോണ്ട്. ഈ രണ്ട് സ്റ്റാൻഡുകൾ തമ്മിൽ ഫോസ്ഫോ ഡയസ്റ്ററൈസ് ബോണ്ട് വഴി കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് അത് ജോയിൻ ചെയ്യിക്കുന്നത്. ഇറ്റ് റിക്വയർ എ ടി പി ആൻഡ് എൻ എ ഡി പ്ലസ് ആസ് എ കോ ഫാക്ടർ ആൻഡ് ഇറ്റ് വിൽ ആക്ടിവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ സെല്ലുലാർ ഡി എൻ എ റിപ്പയർ. നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള സെല്ലുലാർ ഡാമേജ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഡി എൻ എ റെപ്ലിക്കേഷൻ ഉണ്ടാവുന്ന സമയത്ത് ആക്റ്റീവായിട്ട്
പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എൻസൈമും കൂടിയാണ് ഡി എൻ എ ലിഗേസ് എന്ന് പറയുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡി എൻ എ ലിഗേസ്, ഈക്വളെ ഡി എൻ എ ലിഗേസ് ആൻഡ് ടി ഫോർ ഡി എൻ എ ലിഗേസ് ഫ്രം ദർ ഒറിജിൻ. ഈക്വളെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. ടി ഫോർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബാക്ടീരിയോ ഫേജിൽ വരുന്ന ലാംഡ ഫേജ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയോ ഫേജ് ഉണ്ട്, അതിൽ കാണുന്ന ഡി എൻ എ ലിഗേസ് ആണ്. നൗ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗേഷൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന ടാർജറ്റ് ഡി എൻ എ ഏത് രീതിയിലാണ്, വെതർ ഇറ്റ് ഈസ് കൊഹിസീവ് എൻഡ് ഉള്ളതാണെങ്കിൽ അതിനെ ലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഇങ്ങനെ കൊഹിസീവ് എൻഡ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ട് ഈ പാർട്ടിനെ നമുക്ക് കൊഹിസീവ് എൻഡ് ആക്കി മാറ്റാം. അതിനെ വെക്ടേഴ്സിനും ഇതുപോലെ എക്കോ ആർ വൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കൊഹിസീവ് എൻഡ് ഉണ്ടാക്കിയെടുക്കാം, അതിനെ ലിഗേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതാണ് കൊഹിസീവ് എൻഡ് ലിഗേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് കൊഹിസീവ് എൻഡ് ലിഗേഷൻ യൂസിങ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഇവിടെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു എൻസൈം ആണ്. ആ എൻസൈം യൂസ് ചെയ്തിട്ട് ലിഗേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ബ്ലെൻഡ് എൻഡ് ലിഗേഷൻ ഡയറക്റ്റ് ആയിട്ട് കൊഹിസീവ് എൻഡ് അല്ലാതെ തന്നെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് എൻഡ് ലിഗേഷൻ ഉണ്ടാക്കാൻ പറ്റും. ദെൻ ബ്ലെൻഡ് ആൻഡ് ലിഗേഷൻ വിത്ത് ലിങ്കേഴ്സ്. ലിങ്കേഴ്സ് എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയലുകൾ തന്നെയാണ്. ഇതിനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജനറ്റിക് മെറ്റീരിയലിനെയാണ് ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബ്ലെൻഡ് ആൻഡ് ലിഗേഷൻ യൂസിങ് ലിങ്കേഴ്സ്. ദെൻ അതുപോലെ തന്നെ അഡാപ്റ്റർ എന്ന് പറയുന്നതും ഒരു ലിങ്കേഴ്സിന് പോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള ജനറ്റിക് മെറ്റീരിയലിനെയാണ് അഡാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഹോമോ പോളിമുലാർ ടൈലിംഗ്, അതായത് ഈ 5-3- എന്ന് പറയുന്ന ടെയിലുകൾ സെയിം ആക്കി വെച്ചിട്ട് അതിനെ ലിഗേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഹോമോ പോളിമുലാർ ടെയിലിംഗ് എന്ന് പറയുന്നത്. ഒരു സെയിം ന്യൂക്ലിയോടൈഡ് സീക്വൻസ് കൊണ്ടുവന്നിട്ട് ആ ടൈലുകൾ ലിഗേറ്റ് ചെയ്യിക്കുന്നതിനാണ് ഹോമോ പോളിമുലാർ പോളിമർ ടൈലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് എൻസൈം, മൂന്നാമത്തെ കാറ്റഗറി ഓഫ് എൻസൈം ആണ് ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡിനെ മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസുകളാണ് ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു പീസ് ഓഫ് ഡി എൻ എ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ, കൂടുതൽ ഐസൊലേറ്റ് ചെയ്യാൻ നമ്മളെ കയ്യിലില്ല. അങ്ങനെയുള്ള സമയത്ത് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണെന്ന് നമുക്ക് പറയാം. കോപ്പി പേസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈം ആണ് ഡി എൻ എ പോളിമറൈസ് എൻസൈം. ദീസ് ആർ ദ എൻസൈം ദാറ്റ് കാറ്റലൈസ് ദ സിന്തസിസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് വിച്ച് ഈസ് ഇൻവോൾവ്ഡ് ഫോർ ദ ഇലാംഗേഷൻ ഓഫ് ദി സ്ട്രാൻഡ്. നമുക്ക് ചെറിയൊരു സ്ട്രാൻഡ് ആണുള്ളത്, അതിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. So what will happen? There will be addition of complementary nucleotide. അതിനോട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസ് പെയറുകൾ ആഡ് ചെയ്തിട്ടായിരിക്കും അവിടെ അഡിഷൻ നടക്കുന്നത്. ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഓഫ് ഡി എൻ എ പോളിമറൈസ് ഈസ് ടി എ ക്യു. ഡി എൻ എ പോളിമർ ടി എ ക്യു, അത് നോട്ട് ചെയ്തോളാം. നമുക്ക് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡി എൻ എ പോളിമറൈസിനുള്ള എക്സാമ്പിൾ ആണ് ടി എ ക്യു ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്നത്. നൗ ഈ ഡി എൻ എ പോളിമറൈസിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അത് ഡി എൻ എ ഡിപ്പെൻഡന്റ് ആർ എൻ എ പോളിമറൈസ് ആൻഡ് ഡി എൻ എ പോളിമറൈസ് ആൻഡ് ഡി എൻ എ ഡിപ്പെൻഡന്റ് ആർ എൻ എ പോളിമറൈസ്. പേര് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഡി എൻ എ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡി എൻ എന്ന് വേറൊരു ഡി എൻ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡി എൻ എ ഡിപ്പെൻഡന്റ് ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്നത്. കോപ്പി ഡി എൻ എ ഫ്രം ഡി എൻ എ. ഓക്കെ, ഡി എൻ എ ഡിപ്പെൻഡന്റ് ആർ എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ആർ എൻ എ ആണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. സോറി, ടു പ്രൊഡ്യൂസ് ആർ എൻ എ ഫ്രം ഡി എൻ എ, ഡി എൻ എ ഡിപ്പെൻഡന്റ് ആർ എൻ എ പോളിമറൈസ്, ആർ എൻ എ സ്ട്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡി എൻ എ എന്ന് നമ്മൾ എടുക്കുന്നതാണ് ഡി എൻ എ ഡിപ്പെൻഡന്റ് ആർ എൻ എ പോളിമറൈസ് എന്ന് പറയുന്നത്. അടുത്തൊരു എൻസൈം ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം, ഡി എൻ എ മെസ്സഞ്ചർ ആർ എൻ എ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. അതിന്റെ റിവേഴ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈം ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം എന്ന് പറയും. നമ്മുടെ കയ്യിൽ ഒരു ആർ എൻ എ ആണുള്ളതെന്നുണ്ടെങ്കിൽ ആ ആർ എൻ എന്ന് അതിന്റെ ഡി എൻ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം എന്ന് പറയുന്നത്. ആൾസോ നോൺ ആസ് ആർ എൻ എ ഡിപ്പെൻഡന്റ് ഡി എൻ എ പോളിമറൈസ്. ആൾസോ നോൺ ആസ് ആർ എൻ എ ഡിപ്പെൻഡന്റ് ഡി എൻ എ പോളിമറൈസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡി എൻ എ ഡിപ്പെൻഡന്റ് ആർ എൻ എ പോളിമറൈസ് ആയിരുന്നു. ആർ എൻ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡി എൻ എ എന്നാണ്. ഇവിടെ ഡി എൻ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആർ എൻ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഇസ് ആർ എൻ എ ഡിപ്പെൻഡന്റ് ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് കോംപ്ലിമെന്ററി ഡി എൻ എ ഫ്രം മെസ്സഞ്ചർ ആർ എൻ എ ഫോർ കോംപ്ലിമെന്ററി ഡി എൻ എ ലൈബ്രറി പ്രിപ്പറേഷൻ ആൻഡ് ദീസ് ആർ ഐസൊലേറ്റഡ് ഫ്രം റിട്രോ വൈറസസ്. നെക്സ്റ്റ് വൺ ഈസ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 5-എൻഡെന്ന് ഡി എൻ എയുടെയോ അല്ലെങ്കിൽ ആർ എൻ എയുടെയോ 5-എൻഡെന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ റിമൂവ് ചെയ്യുന്നത്? ചില സമയത്ത് നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആയിട്ട് അല്ലെങ്കിൽ അതൊരു ലെങ്തി ആയിട്ടുള്ള ലിഗേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ സർക്കുലർ ആവാത്ത രീതിയിലുള്ള ഡി എൻ എ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് യൂസ് ചെയ്യാറുള്ളത്. യൂസ്ഫുൾ ടു പ്രിവെന്റ് അൺവാണ്ടഡ് ലിഗേഷൻ ഓഫ് ഡി എൻ എ മോളിക്യൂൾസ്, ആൾസോ ടു പ്രിവെന്റ് ബോത്ത് സർക്കുലറൈസേഷൻ ആൻഡ് പ്ലാസ്മിഡ് ഡൈമർ ഫോർമേഷൻ. സോ ദാറ്റ് ഈസ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. നൗ മോഡിഫൈ ചെയ്യാനുള്ള ബാക്കിയുള്ള എൻസൈംസുകളാണ് പോളിന്യൂക്ലിയോടൈഡ് കൈനേസ് ഫോർ ട്രാൻസ്ഫർ ഓർ അഡിഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രം എ ടി പി ടു ഫൈവ് ഡാഷ് എൻഡ് ഓഫ് ഡി ഫോസ്ഫേറ്റ് റിലേറ്റഡ് ഡി എൻ എ ഓർ ആർ എൻ എ. ദെൻ ടെർമിനൽ ഡി ഓക്സി ന്യൂക്ലിയോടൈഡ് ട്രാൻസ്ഫറേസ് റിപ്പീറ്റഡ്ലി ആഡ് ന്യൂക്ലിയോടൈഡ് അറ്റ് എനി അവൈലബിൾ ത്രീ ഡാഷ് ടെർമിനൽ എൻഡ് ആൻഡ് ആൾസോ ടു മേക്ക് ഹോമോപോളിമുലാ സ്റ്റിക്കി ആൻഡ് കൊഹസീവ് ടൈലിംഗ് ആൻഡ് ഫൈനലി മീഥൈൽ ട്രാൻസ്ഫറേസ് എൻസൈം ടു ട്രാൻസ്ഫർ ഓർ ടു ആഡ് മീഥൈൽ ഗ്രൂപ്പ് ടു എൻസിസ്റ്റീൻ മോളിക്യൂൾ ഓർ അഡ്നിൻ മോളിക്യൂൾസ് ഓഫ് ഡി എൻ എ യൂസ്ഡ് ടു മെഥിലേറ്റ് ഡിസൈഡ് ഡി എൻ എ ഇൻ ആൻ റിക്കോമിനന്റ് ഡി എൻ എ ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ക്ലീവേജ് ബൈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം. ഈ മീഥൈൽ ട്രാൻസ്ഫറേസ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈമിന്റെ പല സൈറ്റുകളും ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു സൈറ്റിനെ നമുക്ക് ആ ക്ലീവേജ് ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഥിലേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈംസ് യൂസ് ചെയ്യാറുള്ളത്. സോ ദിസ് ഈസ് ദ എൻസൈം യൂസ്ഡ് ഇൻ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി. നോർമലി നമ്മൾ കട്ട് കോപ്പി പേസ്റ്റ് എന്ന് പറയാറുണ്ട്. കട്ട് കോപ്പി പേസ്റ്റിന് പകരം കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ റെസ്ട്രിക്ഷൻ എൻഡോനോക്ലിയസ് എൻസൈം യൂസ് ചെയ്യും. ദെൻ അതിന്റെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഡി എൻ എ പോളിമറേസ് യൂസ് ചെയ്യും ആൻഡ് ഫൈനലി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഗേറ്റ് യൂസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിഫറെന്റ് മോളിക്കുലാർ ടൂൾസ് യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്.